കാര്യം പറഞ്ഞില്ലേ മോനെ, ഞാൻ തിന്നില്ല പോരെ. സന്തോഷായോ? ഞാൻ നിന്നെ നന്നായി നോക്കിക്കോളാം. ഇത്രയും കാലം നീ എന്നിൽ നിന്ന് ദൂരെയായിരുന്നു, എന്നാലും അടുത്തുണ്ടെന്ന് തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ അടുത്തുണ്ടായിട്ടും വളരെ ദൂരെയാണെന്ന് തോന്നുന്നു. ഞാൻ ഈ ദൂരം കുറയ്ക്കാനാ വന്നത് അമ്മ. വാ മോനെ, അകത്തേക്ക് വാ. ഇന്ന് നിന്റെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, പറാത്ത. പിന്നെ ജയിലിലെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ സോറി, അകത്തേക്ക് വാ. നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നിങ്ങൾക്ക് എന്റെ അനിയനിൽ നിന്നും ഒരിക്കലും എന്നെ അകറ്റാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. വാ വാ വാ, നല്ല ചൂടോടെ ഭക്ഷണം കഴിക്കാം. അനന്യ, ഇനി നിനക്ക് എന്ത് ചെയ്യണോ അത് ചെയ്തോ, ഞാൻ നിന്റെ കൂടെയുണ്ട്. അലി, ഞാൻ ബ്ലഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അലി, എന്താ ചുറ്റുപാട് നോക്കുന്നേ? അല്ല, അമ്മൂമ്മ എവിടെയാ? അമ്മൂമ്മ ഓക്കെ അല്ലേ? അമ്മൂമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ. എടാ അലി, ആരാ അവിടെ? അമ്മൂമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് പറ്റാനാ? ഇതെന്താ അലി, ഇപ്പൊ തല ഒണിച്ച് നിൽക്കുന്ന എന്തിനാ? എന്തിനാ നീ എന്നോട് കള്ളം പറഞ്ഞേ? മറുപടി പറയാ അലി, എന്തിനാ നീ എന്നോട് കള്ളം പറഞ്ഞത്? ഇവൻ എന്തു പറയാനാ നീന? ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ദാ നോക്ക്, ഇവന്റെ കള്ളത്തരത്തിന്റെ കാരണം. ഇവൻ കരുതുന്നത് അവനിയും അനന്യയും ഒരാളാണെന്ന. അച്ഛമ്മേ. എന്താ ശ്രേയ? അച്ഛമ്മേ, എനിക്കൊരു കാര്യം കാണിക്കാൻ. ആ നിക്കു മോളെ, ഞാൻ ഇതൊന്ന് ചെയ്തു തീർത്തോട്ടെ. അച്ഛമ്മേ പ്ലീസ്, ജോലിയൊക്കെ പിന്നെ ചെയ്യാം. അച്ഛമ്മേ പ്ലീസ് പ്ലീസ് പ്ലീസ്. നീ എന്താ ഈ ചെയ്യുന്നേ? അച്ഛമ്മേ ഇത് നോക്ക്. എന്താ ഇത്? വിവാഹത്തിന്റെ ഡ്രസ്സസ് ഞാൻ എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഇത് നോക്ക്, പിന്നെ ഇത് കണ്ടോ, നല്ലല്ലേ? എല്ലാം റെഡിയാണ്, ഒരേ ഒരു സാധനം ഒഴിച്ച്. എനിക്ക് അതിന് അച്ഛമ്മയുടെ ഹെൽപ്പ് വേണം. എന്താ? ജ്വല്ലറി. അച്ഛമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അച്ഛമ്മയുടെ ആ ട്രഡീഷണൽ ജ്വല്ലറി? അതിനെ പറ്റി അച്ഛമ്മ എപ്പോഴും പറയാറില്ലേ? അച്ഛമ്മ പ്ലീസ്, അതെനിക്ക് കാണിച്ചതാ. ഇതിൽ ഏതെങ്കിലും ഡ്രസ്സുമായിട്ട് ആ ജ്വല്ലറി മാച്ച് ആയാലോ? ആ ഓർണമെന്റ്സ് പണയം വെച്ചിരിക്കല്ലേ. അച്ഛമ്മ എവിടെ? ഓക്കേ ശ്രേയ, ഓക്കേ ഓക്കേ, ആദ്യം ഞാൻ എന്റെ ജോലി തീർത്തട്ടെ, പിന്നെ പോ. അച്ഛമ്മ പ്ലീസ്, എന്റെ മോഡേൺ ഡ്രസ്സിന്റെ കൂടെ അച്ഛമ്മയുടെ ട്രഡീഷണൽ ജ്വല്ലറി, ശരിക്കും ഡെഡ്ലി കോമ്പിനേഷൻ ആയിരിക്കും. അച്ഛമ്മ പ്ലീസ് പ്ലീസ് പ്ലീസ്. അയ്യോ മോളെ, ആ ഓക്കേ, ഇത് മാറ്റും. താങ്ക് യു അച്ഛമ്മ. ഈ ഫോട്ടോ അമ്മൂമ്മയ്ക്ക് എവിടെ കിട്ടി? ആ അണ്ണാച്ചിയുടെ കടയിൽനിന്ന്. രാത്രി മുഴുവൻ കഫേയിൽ ഇരുന്ന് മുന്നിലും പിന്നിലും ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം നോക്കി ഈ ഫോട്ടോയെ പോസ്റ്റ്മോർട്ടം ചെയ്യായിരുന്നു. എന്താ മോനെ നീ മനസ്സിലാക്കാത്തെ? നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താ? അവനെയും അനന്യയും ഒന്നാണെന്ന്. അവർക്ക് രണ്ടുപേർക്ക് ഒരാളാവാൻ കഴിയില്ല. എന്താണെന്നറിയോ? കാരണം എന്റെ കുഞ്ഞെന്നെ വിട്ടുപോയി, അവള് ജീവിച്ചിരിപ്പില്ല. ഓർണമെന്റ്സ് എവിടെ പോയി? മാഡം മാഡം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ആഭരണമായിട്ട് വന്നത്. പക്ഷെ ഇതെല്ലാം ഞങ്ങളുടെ ബാങ്കിൽ പണയത്തിലിരുന്നതാ. ചാലി, നിഷ, ശ്രേയ, ചാലി, വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നു. എന്താ മോഷണം നടന്നത്? നമ്മുടെ വീട്ടിൽ മോഷണം നടന്നിരിക്കുക. പക്ഷെ അതെങ്ങനെ സംഭവിക്കും? ഈ വീട്ടിൽ ഇതിനു മുമ്പ് അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ.
എല്ലാ സർവൻസിനെ ചെക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ല ഇല്ല, ഇവിടുത്തെ ജോലിക്കാരെല്ലാം വളരെ കാലമായി നിൽക്കുന്നവരാ, അവരൊന്നും അങ്ങനെ ചെയ്യില്ല. അപ്പൊ പുതിയതാരോള്? അനന്യ. ഇത് നടക്കേണ്ടത് തന്നെയായിരുന്നു. അവള് വന്നതും പ്രശ്നം തുടങ്ങി. മിണ്ടരുത് നിഷ, നീ ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. ശ്രേയ, നിങ്ങൾ രണ്ടും മിണ്ടാതിരിക്കണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ശാലിനി, അമ്മേ, വീട് മുഴുവൻ അരിച്ചു പെറുക്കണം. ആരാണോ ഇത് ചെയ്തത് അവരുടെ തൊലി ഞാൻ ഉരിച്ചിരിക്കും. ഞാൻ നോക്കാം അമ്മേ. പോരണ്ടും. നീരജ്, നിനക്ക് സത്യം അറിയായിരുന്നെങ്കിൽ നീ എന്നെ തീർച്ചയായും മനസ്സിലാക്കിയേനെ. പക്ഷെ ഒരു ദിവസം നീ മനസ്സിലാക്കും ഞാനും അമ്മനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. വിളിക്കണോ അതോ വേണ്ടയോ? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ കരുതിയത് നീ എന്നോട് പറഞ്ഞ ഓരോ കള്ളത്തരത്തിനും പുറകിൽ ഒരു കാരണമുണ്ടാകുമെന്നാണ്. നീ എന്നോട് ഓരോ തവണ വഴക്കുണ്ടാക്കുമ്പോഴും അതിലും ഒരു നിസ്സഹായാവസ്ഥ കാണുമെന്നും എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു ഞാൻ ചിന്തിച്ചതെല്ലാം തന്നെ തെറ്റാണെന്ന്. ഇതാണ് പറ്റിയ സമയം. ഇനി അച്ഛമ്മയും അമ്മയും വരാനുള്ള താമസമേ ഉള്ളൂ. അവര് വന്നാലുടൻ ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കും. Your game is over, Ananya. പക്ഷെ ഇന്ന് നീ തെളിയിച്ചു ഞാൻ ചിന്തിച്ചതെല്ലാം തെറ്റാണെന്ന്. സാർ, അപ്പൊ ഇതിന്റെ അർത്ഥം അനന്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിച്ചെന്നാണോ? ഞാൻ ശരിയല്ലേ ചെയ്തത്? സാർ ചെയ്തത് വളരെ ശരിയാ, അബ്സല്യൂട്ട്ലി. അല്ലെങ്കിലും ഈ അനന്യയെ പറ്റി ഒന്നും മനസ്സിലാവുന്നില്ല. വളരെ മിസ്റ്റീരിയസും കൺഫ്യൂസ്ഡുമായ കുട്ടിയാ. അവളെ പഴിക്കാനും പറ്റില്ല, വിശ്വസിക്കാനും പറ്റില്ല. സാർ അവളിൽ നിന്ന് അകലുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ദാമോദർ, ആദ്യമായിട്ടാ നീ കറക്റ്റായ ഒരു കാര്യം പറഞ്ഞത്. അല്ല ആന്റി, ഡിഡി ഡിഡി ഒരു ഡിഡി വന്നിരിക്കുന്നു. ആദ്യം വിഷ് ചെയ്യാൻ പഠിക്ക്. നമസ്കാരം. നന്നായി വരെ, നന്നായി. മിക്സ് ചെയ്യാം? വേണ്ട, നീ ചെയ്യണ്ട. ഏതായാലും താങ്ക് ഗോഡ്സ്, ആ കുട്ടിയിൽ നിന്ന് എന്റെ ടില്ലു രക്ഷപ്പെട്ടല്ലോ. അമ്മേ. എന്താ അമ്മേന്നൊരു വിളി? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ആദ്യം മുതലേ ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയതാ. എന്തോ ഒരു ദുരൂഹത പോലെ. പിന്നെ കണ്ടില്ലേ, ഓൾവേസ് ന്യൂ പ്രോബ്ലം അറൈവി. ഇതൊന്നും നല്ലതിനല്ല. ഇങ്ങനെയുള്ളവരോടൊന്നും ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അമ്മ, അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഞാൻ ബ്ലാക്ക് ടീ കുടിക്കാറുള്ളൂ എന്ന്. That too without sugar. എനിക്കറിയാം നീ എന്ത് കുടിക്കുക എന്ത് കുടിക്കില്ല എന്ന്. ഞാൻ നിന്റെ അമ്മയാ. കാര്യം എന്താണെന്നോ, എന്തെങ്കിലും പുതിയ ന്യൂസ് ഉണ്ടാകുമ്പോഴോ നല്ല നല്ല ന്യൂസ് കേൾക്കുമ്പോഴോ നമ്മൾ കുറച്ച് മധുരം കഴിക്കണ്ടേ? അത് ആന്റി പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഗുഡ് ന്യൂസ് എന്താന്ന് ഞങ്ങളോടൊന്ന് പറയേ. ഞാനും എന്റെ ചായയിൽ ഡബിൾ ഷുഗർ ഇടാം. ഓ ഡിഡിയുടെ ഒരു കാര്യം എന്താന്നോ, എന്റെ ടില്ലുയില്ലേ വെരി ബിസി മാൻ. അതായത് ACP സാറിന് സ്വന്തം അമ്മയോട് സംസാരിക്കാൻ ഒട്ടും സമയമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നോ, ഇവന്റെ എൻഗേജ്മെന്റ് ശ്രേയയുമായി ഫിക്സ് ചെയ്തു. രണ്ട് ദിവസത്തിന് ശേഷം. ശരിയല്ലേ ചെയ്തത്? ശരിക്കും ഗുഡ് ന്യൂസ് അല്ലേ? അമ്മേ, എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞു, ഇനി വീണ്ടും ടില്ലു നോക്കേ. ഞാൻ വീണ്ടും ഒന്നുകൂടി നടത്താൻ ആഗ്രഹിക്കുന്നു, നല്ല രീതിയിൽ. പിന്നെ എന്റെ ACP സാർ, മാരേജിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്താ നിന്റെ വിലപ്പെട്ട സമയം കുറച്ച് നമുക്ക് തന്നേക്കണം. ഗോഡ്സ് ഇറ്റ്. ഓക്കേ മാം. ശ്രേയ, നീ ഇവിടെ നോക്ക്.
ഞാൻ അവിടെ നോക്കാം. ഒരു മിനിറ്റ്, നിങ്ങൾ എന്തിനാ അകത്ത് വന്നേ? ഓ, നിങ്ങൾ ആരാ, എന്തിനാ വന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊന്നും വേണ്ട. ആ ബോക്സ് എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് ഞങ്ങളോട് ഇപ്പൊ പറയണം. ശ്രേയ നോക്ക്, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. രണ്ടുപേരും എന്താ അന്വേഷിക്കുന്നത്? അച്ഛൻ വേണ്ടി ജ്വല്ലറി ബോക്സ് കാണാനില്ല. വീട് മുഴുവൻ നോക്കി ഈ മുറി ഒഴിച്ച്. ഇവിടെ ഇല്ല. അത് ഈ മുറിയിൽ എങ്ങനെ വരും? ശ്രേയ, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? റിലാക്സ്. അപ്പോൾ നീ എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണില്ലല്ലോ. ഇനി ഒരു പക്ഷെ എടുത്തെങ്കിൽ ഇവിടെ തന്നെ കാണും. അതെവിടെ ഇല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ജ്വല്ലറി ബോക്സസ്! നീ ഒരുപാട് വായിട്ട് അലച്ചല്ലോ, നിനക്കൊന്നും അറിയില്ലെന്ന്. പിന്നെ ഇതെന്താ? ഇതെങ്ങനെ എന്റെ മുറിയിൽ വന്നു? നോക്കട്ടില്ലോ, ഒരു പുതിയ ബന്ധം തുടങ്ങണമെങ്കിൽ പഴയതെല്ലാം മറന്നേക്കണം. ഫോർഗെറ്റ് ഇറ്റ്. എന്നിട്ട് നല്ല രീതിയിൽ തുടങ്ങണം. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ശ്രേയയുമായി നിന്റെ വിവാഹം നടന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ എല്ലാം നല്ലതായിരിക്കും. എന്താ അതിന് പറയാറ്? ഹാപ്പിലി ലിവിംഗ് ആഫ്റ്റർ. അപ്പൊ ഈ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി മധുരം കഴിക്കാം. കറക്റ്റ് അല്ലേ ദിലീപ് ദാമോദർ? അമ്മ ശരിയാ പറഞ്ഞത്. ഒരു ബന്ധം ശരിയായില്ലെന്നുണ്ടെങ്കിൽ ആ ബന്ധത്തെ അവസാനിപ്പിക്കുക തന്നെ വേണം. എന്നിട്ട് പുതുതായിട്ട് തുടങ്ങണം. പരസ്പര വിശ്വാസം ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ആവശ്യം എന്താ? സാർ എന്തിനെ പറ്റിയാ ഈ പറയുന്നത്? ഇല്ല, ഒന്നുമില്ല, നമുക്കിപ്പോ പോവാം. അല്ലേ, വീട്ടിൽ പോണ്ടേ? ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്ക് അറിയില്ല. ആണോ? അപ്പൊ നീ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? ആരോ ഈ ബോക്സസ് നിന്റെ മുറിയിൽ വെച്ചെന്നോ? മിണ്ടരുത്. എന്താ എന്താ ഇവിടെ നടക്കുന്നത്? കണ്ടോ അമ്മേ, അമ്മയുടെ ഓർണമെന്റ് ബോക്സസ് അനന്യയുടെ മുറിയിൽ നിന്നാ കിട്ടിയത്. ഇത് നോക്ക്. കൊള്ളാം അച്ചമ്മേ, എന്നെ നന്നാക്കാൻ ഒരു കള്ളിയാണ് അച്ചമ്മയ്ക്ക് കിട്ടിയത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളെയും അവിടെ തന്നെ എത്തിക്കേണ്ടത്. എല്ലാ ക്രിമിനൽസിനെയും എത്തിക്കുന്ന അതേ സ്ഥലത്ത്, ജയിലിൽ. ഐ വിൽ ഡു ദ ഓണേഴ്സ്. എന്നെ അറസ്റ്റ് ചെയ്ത അതേ ആളെ കൊണ്ട് തന്നെ ഞാൻ ഇവളെയും തീർച്ചയായും അറസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കും. നീരജ്. സെക്കൻഡ് ചാൻസ് റീഫോർമേഷൻ. അച്ഛമ്മ, ഇതൊക്കെ ഇവൾക്കാണ് ആവശ്യം. എന്തിനനന്യ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇല്ല അച്ഛമ്മ, എനിക്ക് ഒരു ഐഡിയയും ഇല്ല ഇതെല്ലാം ഇവിടെ എങ്ങനെ വന്നു. ഓ റിയലി? സത്യസന്ധത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കാൻ നിനക്ക് നന്നായിട്ട് അറിയാലോ. പക്ഷേ ഇപ്പൊ സത്യം പുറത്തു വന്ന സ്ഥിതിക്ക് ഈ ആക്ടിംഗ് കൊണ്ട് ഒരു പ്രയോജനമില്ല. അതല്ലെങ്കിലും ഇപ്പോ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിളെയും അവിടെ തന്നെ എത്തിക്കേണ്ടത്. എല്ലാ ക്രിമിനൽസിനെയും എത്തിക്കുന്ന അതേ സ്ഥലത്ത്, ജയിലിൽ. വെയിറ്റ് 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 ചേച്ചി, ഐ വിൽ ഡു ദ ഓണേഴ്സ്.
എന്നെ അറസ്റ്റ് ചെയ്ത അതേ ആളെ കൊണ്ട് തന്നെ ഞാൻ ഇവളെയും തീർച്ചയായും അറസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കും. അയാളുടെ പേരെന്തായിരുന്നു? നീരജ്. വെയിറ്റ്, ഐ വിൽ കോൾ ഹിം. ഈ ഫാത്തിമ ബീഗം ഇവനോട് പറഞ്ഞു പറഞ്ഞു തളർന്നു പോയി മോളെ. അവന് ഈ ലോകത്തില്ല, അവന് ഈ അനന്യയും ഒരാളാകാൻ വഴിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ് ഇവ കേക്കറിയില്ല. എടാ, അവൾക്ക് വെടിയേറ്റതാ ഇവിടെ നെഞ്ചിന്റെ ഈ ഭാഗത്ത്. എന്റെ കുഞ്ഞിന്റെ നെഞ്ചിലാ വെടി കൊണ്ടത്. ഇവിടെ അയ്യോ, എന്റെ പടച്ചു തമ്പുരാനെ, ഫാത്തിമ ബീഗം, നീ അത് മറന്നു കളഞ്ഞല്ലേ? ബുദ്ധിയില്ലാത്തവളെ. ഉണ്ടാവും എന്റെ അവനി ജീവനോട് തന്നെ ഉണ്ടാവും. കാരണം എന്റെ കുഞ്ഞിന്റെ ഹൃദയം ഈ വശത്തല്ല, ഇവിടെയായിരുന്നു. നിങ്ങൾ വളരെ ലക്കിയാണ്, ലക്ഷത്തിൽ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. കുട്ടിയുടെ ഹാർട്ട് റൈറ്റ് സൈഡില്, ബുള്ളറ്റ് കൊണ്ടത് ലെഫ്റ്റ് സൈഡിലും, ഇല്ലെങ്കിൽ കുട്ടിയെ രക്ഷിക്കുക എന്നത് ഇമ്പോസിബിൾ ആയേനെ. ഈ കാര്യം അമ്മൂമ്മയ്ക്കും അറിയാന്നുള്ളത് ഞാൻ മറന്നുപോയി. ചിലപ്പോ എന്റെ അവന് പ്ലീസ് വിട്ടുപോയവരെ പോകാൻ അനുവദിക്കും. പഴയ കാര്യങ്ങൾ കുത്തിപ്പോക്കാതിരിക്കും. പ്ലീസ്, നമുക്കും വിഷമം തോന്നും, പിന്നെ അവർക്കും. എല്ലാം മറന്നേക്കെ അമ്മ, മറന്നേക്കെ. മീനാനി, ആനി. നിഷ ചേച്ചി, ഇത് ചേച്ചിയുടെ ഡ്രൈവർ തന്നതാ. എന്താ ഇതില്? നിക്ക്. ഇത് ആരുടെയോ ട്രഡീഷണൽ ജ്വല്ലറി പോലെ ഉണ്ടല്ലോ. ഇനി ഇത് അച്ഛമ്മയുടെയാണോ? ഇതിലൊന്നുമില്ല. നീ ഇതെന്താ ചെയ്ത് നിഷ? അനന്യ കൊടുക്കാൻ വേണ്ടിയായിരുന്നോ? അതാ എല്ലാവരുടെയും കണ്ണി മോശക്കാരിയാക്കാനോ? ഈ ഫാമിലിയിലെ ഒരാൾ കൂടി ജയിലിലേക്ക് പോകേണ്ടി വരും.
അച്ഛമ്മ, അച്ഛമ്മയുടെ സമ്പാദ്യം. ആളുകൾക്ക് മനസ്സിലാവില്ല ഈ ചെറിയ കടലാസ് കഷ്ണത്തിലുള്ള ബാങ്ക് സീലിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യത്തെ കുറിച്ച്. നീ ഇതെന്താ ചെയ്ത് നിഷ? എന്താ ചെയ്തെന്ന്? അനന്യ കൊടുക്കാൻ വേണ്ടിയായിരുന്നോ? അതാ എല്ലാവരുടെയും കണ്ണി മോശക്കാരിയാക്കാനോ? നീ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നീയാണ് എല്ലാവരുടെയും കണ്ണിൽ മോശക്കാരിയായത്. ശരി, മാപ്പ് ചോദിക്കുമ്പോളോട്. വേണ്ട അച്ഛമ്മ, അതൊന്നും വേണ്ട. നമുക്ക് ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം. ഈ കാര്യം പറഞ്ഞു വലുതാക്കി പോലീസിൽ എത്തിയാൽ പിന്നെ ഈ ഫാമിലിയിൽ ഒരാൾ കൂടി ജയിലിലേക്ക് പോകേണ്ടി വരും. ആളുകൾ എന്ത് പറയും അച്ഛമ്മ? ഇത് ക്രിമിനൽസിന്റെ ഫാമിലിയാണെന്നോ? അതെനിക്കറിയാം, പക്ഷെ ഇക്കാര്യം ഇവിടെ ഒരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല. ഈ ജ്വല്ലറി ബാങ്കിൽ പണയത്തിലാണെന്ന്. അച്ഛമ്മ, ഇതെല്ലാം എന്താ? നമ്മുടെ കയ്യിൽ കാശൊന്നുമില്ലേ അച്ഛമ്മ? നമ്മൾ റിച്ച് ആണല്ലോ അല്ലേ? നമ്മുടെ പക്കൽ ഒരുപാട് കാശ് ഉണ്ട്, ഒരുപാട് പവർ ഉണ്ട്. ഈ ലോകത്തിന്റെ അച്ഛമ്മക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതെല്ലാം കള്ളമായിരുന്നോ?